ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഗുപ്തകാശിയിലും തപോവനത്തിലും ഉണ്ടാകുന്ന അതിശയകരമായ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, ഇവ രണ്ട് വ്യത്യസ്ത ഇടങ്ങളാണ്, ഗുപ്തകാശിയും തപോവനവും. തപോവനം ഒരുപക്ഷെ ഉയരം കാരണം നിങ്ങൾക്ക് തലകറക്കം തോന്നിയേക്കാം. അനേകം അത്ഭുതകരമായ ജീനുകളാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. അവരെവിടെ പോയാലും അവരുടെ ജ്ഞാനം നിക്ഷേപിക്കുന്നു. അതാണ് അവരുടെ ജീവിത രീതി. നിങ്ങൾ ബോംബെയിലോ ന്യൂയോർക്കിലോ മറ്റെവിടെയെങ്കിലുമോ നിങ്ങളുടെ ജ്ഞാനം നിക്ഷേപിച്ചാൽ ആളുകൾ അത് ചവിട്ടിമെതിച്ചിട്ട് പോകും. കാരണം അവർക്ക് ചുറ്റും നിക്ഷേപിക്കപ്പെട്ടത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധമില്ല. അതിനാൽ യോഗികളും സാധാരണ ആളുകൾക്ക് അനുഭവത്തിൽ ഇല്ലാത്ത തലങ്ങൾ വഹിക്കാൻ വിശേഷ ഭാഗ്യവുമുള്ള ആളുകൾ, അവർ എവിടെയെല്ലാം ഇരുന്നിട്ട് നിന്നിട്ടുമുണ്ടോ അവിടെയെല്ലാം ജ്ഞാനം നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ അവർ എപ്പോഴും മലയോര മേഖലകളിലേക്ക് മാറുന്നത് എന്തുകൊണ്ടായിരിക്കും? ചില സ്ഥലങ്ങൾ പവിത്രമായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ജ്ഞാനമാകുന്ന മുട്ടകൾ ചവിട്ടിമെതിക്കപ്പെടാതെ അത് അനുഭവിച്ച് അറിയാനും ഉപയോഗപ്പെടുത്തുവാനും വേണ്ടിയാണ് അവർ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നു. തപോവനം ഒരു പക്ഷിക്കൂട് പോലെയായിരുന്നു. അവിടെ ധാരാളം യോഗികൾ ജ്ഞാനം നിക്ഷേപിക്കാനുള്ള സ്ഥലമായി തിരഞ്ഞെടുത്തു. പക്ഷേ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ നിലവറ കേദാറാണ്. കേദാർ എല്ലാത്തരം പക്ഷികളും പല നിറത്തിലുള്ള മുട്ടകളിട്ടു. പല നിറങ്ങളിൽ അവയെല്ലാം കൂടിച്ചേർന്നു. അതിനാൽ നിങ്ങളൊരു പ്രത്യേക രീതിയിൽ ദീക്ഷ നേടിയവരാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവത്തിൻ്റെ ഒരു പ്രത്യേക തലം ലഭ്യമാകുന്നു. നിങ്ങൾ ലഭ്യമായിട്ടില്ലാത്ത മറ്റ് നിരവധി കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു പ്രത്യേക രീതിയിൽ ദീക്ഷ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രത്യേക തലം അനുഭവത്തിൽ വരും. ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ അടിസ്ഥാനവും ഇതാണ്. ഒരു നിശ്ചിത ജ്ഞാനം അവിടെ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ അതിനൊരു പ്രത്യേക രീതിയിൽ സമീപിക്കുകയും വേണം. ഓരോ ദേവതയ്ക്കും ഒരു പ്രത്യേക രീതിയിലുള്ള സമീപനമുണ്ട്. അങ്ങനെ നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയും. ഗുപ്തകാശി അവിടെ ചെയ്യുന്ന ഊർജ്ജസ്വലമായ ശുദ്ധമായ ക്രിയ അഗസ്ത്യമുനിയുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് ചേർന്ന് നിൽക്കുന്നതും പൂർണ്ണമായും ഊർജ്ജാധിഷ്ഠിതവുമായ പ്രവർത്തനമാണ്. മറ്റൊന്നുമില്ല, മന്ത്രങ്ങളില്ല, തന്ത്രങ്ങളില്ല, ഒന്നും തന്നെയില്ല. ഇത് പൂർണ്ണമായും ഊർജ്ജാധിഷ്ഠിതമായ പ്രക്രിയയാണ്. ഞാനും അതേപോലെയാണ്. എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ജീവനെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്നതാണ്. എനിക്ക് മന്ത്രോച്ചാരണങ്ങളൊന്നും അറിയില്ല, എനിക്ക് ആചാരങ്ങളൊന്നും അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല. ഒരാചാരവും കൂടാതെ ലളിതമായി, നിങ്ങൾക്കറിയോ, ഊർജത്തെ ഒരു തലത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുന്നു. പുണ്യ നഗരങ്ങളിൽ ഏറ്റവും വിചിത്രമാണ് കാശി. ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഒരേ സമയം നൂറുകണക്കിന് ജ്ഞാനോദയം നേടിയ ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. നിങ്ങൾ നടക്കുന്ന ഓരോ തെരുവിലും ജ്ഞാനോദയം നേടിയ ഒരാളെയെങ്കിലും കണ്ടുമുട്ടാൻ കഴിയുമായിരുന്നു. അങ്ങനെ അതീ സംസ്കാരത്തിൻ്റെ ഒരു പാരമ്പര്യമായി മാറി. നിങ്ങൾക്ക് മരിക്കണമെങ്കിൽ നിങ്ങൾ കാശിയിൽ മരിക്കണം. നിങ്ങൾ കാശിയിൽ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം ഉറപ്പാണ്. കാരണം ധാരാളം പ്രബുദ്ധരായ ആളുകളുണ്ട്. അവരെല്ലാ ദിവസവും ഗംഗയിൽ കുളിക്കുവാൻ വരുന്നു. നിങ്ങളാകെ ചെയ്യേണ്ടത് അവരിൽ നിന്ന് ഒരു നോട്ടം നേടുക എന്നതാണ്. നിങ്ങളുടെ സമയം അടുത്തിരിക്കുന്നുവെന്ന് അവർ കാണുമ്പോൾ തീർച്ചയായും അവർ നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. അതിനാൽ ഇന്നും വിശ്വസിക്കപ്പെടുന്നു, നിങ്ങളൊരു നിശ്ചിത പ്രായമാകുമ്പോൾ ആളുകൾ കാശിയിലേക്ക് പോകുന്നു, അവിടെ മരണത്തിനായി കാക്കുന്നു. ഈ പാരമ്പര്യം വന്നതിന് കാരണം ഓരോ തലമുറയും നൂറുകണക്കിന് ജ്ഞാനോദയം നേടിയവർ കാശിയിൽ വസിക്കുന്നത് കാണുകയും അത് ഏറ്റവും വലിയ ജ്ഞാനകേന്ദ്രമാവുകയും മാറുകയും ചെയ്തതുകൊണ്ടാണ്. അതായത്, കാശി എന്നാൽ പവിത്രമായതിൽ ഏറ്റവും പവിത്രമായത്. അപ്പോൾ അതാണ് പ്രധാന കാശി. ഞങ്ങൾ ഇന്നലെ പോയത്, ഇന്ന് രാവിലെ വന്നത് ഉത്തരകാശിയിൽ നിന്നാണ്. ഉത്തരകാശി എന്നാൽ വടക്കൻ കാശി എന്നാണ് അർത്ഥം. കേദാറിന് ശേഷം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയത് ഗുപ്തകാശിയിലാണ്, രഹസ്യകാശി. ആരും അതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. ഈ കാശികളിലെല്ലാം വളരെ ശക്തമായ ലിംഗങ്ങളുണ്ട്, ജ്യോതിർലിംഗങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ. അവ സ്വയംഭൂവാണ്, ആരും സൃഷ്ടിച്ചതല്ല, സ്വയം സൃഷ്ടിക്കപ്പെട്ടതാണ്. അവർ ഭൂമിയിൽ നിന്ന് ലിംഗരൂപത്തിൽ വളർന്നു വന്നു. ആളുകൾ തിരിച്ചറിയുകയും അതിനെ
മറ്റെന്തെങ്കിലും ആക്കി മാറ്റുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്തു.